ജമ്മു കശ്മീരിലെ ദോഡയിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം. 36 പേർ മരിച്ചു, 19 പേർക്ക് പരിക്കേറ്റു എന്ന വാർത്തകളാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ദില്ലിയിൽ നിന്നും സജിൻ ശോഭയാണ് ചേരുന്ന. സജിൻ, വലിയൊരു അപകടം, എന്താണ് ആദ്യ വിവരങ്ങൾ? അല്പസമയം മുൻപാണ് ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ ഈ ഒരു വലിയ അപകടമുണ്ടായത്. ബസ് 300 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ബത്തോത്ത കിസ്ത്വ ദേശീയ പാതയിലാണ് ഈ അപകടം ഉണ്ടായത്. ഏതാണ്ട് 40 യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ്സാണ് കൊക്കയിലേക്ക് മറിഞ്ഞത്. 25 പേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. പിന്നീടാണ് മരണസംഖ്യ ഉയർന്നത്. ഇപ്പോൾ 36 പേർ മരിച്ചിട്ടുണ്ട്, 19 പേർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സംഭവസ്ഥലത്തേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകരെത്തുന്നുണ്ട്. രക്ഷാ ദൗത്യം ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയാണ്. വലിയ താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത്. അതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം അവിടെ തുടരുന്നുണ്ട്. പ്രധാനമന്ത്രി സംഭവത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറിൽ ലഭിക്കും. അമ്പിളി സജിൻ, 36 പേർ മരിച്ചു, എത്ര പേരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്? അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഈ ബസ്സിനുള്ളിൽ നിന്ന് എല്ലാവരെയും പുറത്തെത്തിക്കാൻ സാധിച്ചു? അങ്ങനെയുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ 40 യാത്രക്കാരുമായി പോകുകയായിരുന്ന ബസ്. എന്തായാലും 36 പേർ മരിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ബസ്സിൽ കൂടുതൽ യാത്രക്കാരുണ്ടായിരുന്നു. ഇത് ജമ്മുവിലേക്ക്, കിസ്ത്വാറിൽ നിന്നും ജമ്മുവിലേക്ക് പോകുന്ന ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിലാണ്, വളരെ ഉയരത്തിൽ നിന്നാണ് ബസ് അമിത വേഗതയിലാണോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. സംഭവസ്ഥലത്ത് അധിക ജനവാസമുള്ള മേഖലയിലല്ല ഈ അപകടം നടന്നത്. അതിനാൽ തന്നെ അപകടം നടന്ന് കുറച്ചു നേരത്തിന് ശേഷമാണ് കൂടുതൽ ആളുകൾ സംഭവസ്ഥലത്തേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ മരണസംഖ്യ ഇത്ര ഇല്ലായിരുന്നു. പിന്നീട് മരണസംഖ്യ കുതിച്ചുയരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 36 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസും രക്ഷാപ്രവർത്തകരും സംഭവസ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം സംഭവസ്ഥലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പിളി ശരി സജിൻ, വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ഈ വാർത്തയിൽ ലഭ്യമാക്കാം.